എല്ലാവർക്കും നമസ്കാരം. പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലാണ്, അതായത് വെജിറ്റബിൾ പലചരക്ക് മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടുത്തെ സമയവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോവാം. ഇത് നമ്മളെ സുഹിത്തേട്ടനാണ്, നമ്മളെ തൃശ്ശൂർ വെജിറ്റബിൾ മാർക്കറ്റിലെ സി ഐ ടിവിന്റെ ലീഡറാണ് സുഹിത്തേട്ടൻ. സുഹിത്തേട്ടൻ നമസ്കാരം. നമ്മളെ ഈ തൃശ്ശൂർ ശക്തൻ വെജിറ്റബിൾ മാർക്കറ്റിൽ ഇപ്പൊ ഒരു പച്ചക്കറി എടുക്കാൻ വരുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ റീറ്റെയിലേഴ്സ് ആയിട്ട് നമ്മളിപ്പോ ചെറുകിട കടക്കാരൊക്കെ എടുക്കാൻ വരികയാണെങ്കിൽ ഇവിടെ ഏത് സമയത്താണ് ഇവിടെ മെയിൻ ആയിട്ട് വരേണ്ടത്? ഒരു 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എടുക്കാം, നമുക്ക് സൗകര്യത്തിന് എടുക്കാം. അതിന് ഇവിടെ 2 നിലവാരമാണ് വെക്കുന്നത്. ഒരു 6 മണിക്ക് ഒരു വില വെക്കും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വില ചോദിച്ചെടുക്കാം. അപ്പൊ 6 മണിക്ക് ഉള്ളിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവര് കടക്കാർ ഒരു 6 മണിക്ക് ഒരു നിലവാരം വില നിശ്ചയിക്കും. അവരനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പൊ വലിയ വലിയ മാർക്കറ്റുകളിലേക്ക് കയറി പോണത് 2 മണിക്ക് തൊട്ടിട്ട് ഇവിടെ ലോഡ് കയറുന്നുണ്ട്. ഒരാൾ കിടക്കുന്ന വണ്ടികൾ ഇരിഞ്ഞാറുകൂട പോണ വണ്ടികളാണ്. അതൊക്കെ നേരെ ഇരിഞ്ഞാറുകൂട 5 മണിയാകുമ്പോഴേക്ക് അവർക്ക് കവർ ചെയ്ത് പോകണം. അപ്പൊ അത് നേരത്തെ ഇറങ്ങാനുസരിച്ച് കയറി പോകും. പിന്നെ വരുന്നത് 6 മണിക്ക് ശേഷം ചില്ലറ കച്ചവടക്കാരാണ് ഇവിടെ 6 മണിക്ക് ശേഷം വരുന്നത്. വലിയ ലോഡുകൾ കംപ്ലീറ്റ് 5 മണിക്കുള്ളിൽ കടന്നു പോകും. എന്നാലാണ് അവര് അത് പോണത് ഇരിഞ്ഞാറുകൂട മാർക്കറ്റ്, ഇത് കണ്ടശങ്കണ മാർക്കറ്റ്, ഇത് അമ്മാടം, വലിയ വലിയ ചെറുപക്ക മാർക്കറ്റുകളിലേക്ക് കയറി പോകുന്നു. ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ ഒരു 5 മണിക്ക് ശേഷം വന്ന ചെറുകിട കടക്കാർക്ക് 6 മണിക്ക് ശേഷം ഇപ്പൊ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാവും, വലിയ വലിയ പരിപാടികൾക്ക് കാറ്ററിംഗ് സർവീസുകാർ. ഏഴ് മണിയോട് കൂടിയിട്ട് 6-7 നിലവാരത്തിൽ കുറച്ച് മാറ്റങ്ങളായിട്ട് വരും. 6-7 ഇവിടെ തൃശ്ശൂർ മാർക്കറ്റിൽ എവിടുന്നൊക്കെ പച്ചക്കറി വരുന്നുണ്ട്? സത്രം മാർക്കറ്റ്, ഓട്ടംചത്രം മാർക്കറ്റ്, വെട്ടുപാളയം മാർക്കറ്റ്, പിന്നെ പുളിയമ്പെട്ടി, സേലം ഭാഗത്ത്, സേലം, പിന്നെ പൊള്ളാച്ചിന്ന് കുറച്ച് സവോള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് എവിടുന്ന് എവിടേക്കൊക്കെ പച്ചക്കറി പോകുന്നുണ്ട്? കുന്നംകുളം, ഇരിഞ്ഞാലക്കുട, കണ്ണശങ്കണവ്, വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂര്, പിന്നെ പന്നിത്തടം, പിന്നെ ഊട്ടുപാറ, വടക്കാഞ്ചേരി, ഏരിയകൾക്കൊക്കെ എല്ലാം മാർക്ക്. ആദ്യം അടപ്പാള്, ചങ്ങനമുളം, എല്ലാം പൊന്നാനി, എല്ലായിടത്തേക്കും ഇവിടെ നിന്ന് തന്നെ പോയിരുന്നു. പിന്നെ കോട്ടയ്ക്കൽ മാർക്കറ്റ് വന്നപ്പോൾ കുറച്ച് ഇവിടെ മാറിയതാണ്. ഇവിടെ ഏകദേശം നമുക്ക് എത്രത്തോളം കടകൾ ഇവിടെ ഉണ്ടാവും? ഇവിടെ 10-200 കടകൾ മാക്സിമം ചെറുകിട കടകളായിട്ടുണ്ട്. ഇത് പണ്ട് ഒരു 100 വണ്ടികളും ഇവിടെ ഇറക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അത് കുറഞ്ഞു, കൊറോണ സംബന്ധിച്ച് കഴിഞ്ഞപ്പോ അത് കുറഞ്ഞു. ഇപ്പൊ ഒരു 50 വണ്ടിയുടെ അടുത്തേക്ക് ഉള്ള പച്ചക്കറി ലോഡ് വണ്ടിയൊക്കെ വരണമെന്നിപ്പോ കുറഞ്ഞു. കോട്ടയ്ക്കിൽ ഒരു മാർക്കറ്റ് വന്നു, കുറച്ച് പൊന്നാനിയിൽ മാർക്കറ്റ് വന്നു. പിന്നെ ഇതര മാർക്കറ്റുകൾ കുറെ വന്ന കാരണം, കൊറോണ സമയത്ത് വന്ന കാരണം ഇവിടുത്തെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു റീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്കൊരു 6-7 ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടുന്ന് ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടാവാലോ അല്ലേ? ഒരു ആഴ്ചയിൽ നമുക്ക് ഏത് ദിവസമാണ് വില കുറവ് എന്നുള്ളത് നമുക്ക് ഏകദേശം പറയാൻ പറ്റില്ല. വില കൂടിയിരിക്കും, പോയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ ചെറുതായിട്ട് എടുക്കാണെങ്കിൽ 6-7 ആ റേഞ്ചിൽ വരിക. കടകളിലൊക്കെ നിരന്ന് നോക്കിയിട്ട് വാങ്ങിച്ചിട്ട് പോവാം. കടകളിലും കയറി വില ചോദിച്ചിട്ട് നമുക്ക് നോക്കി തെരഞ്ഞെടുക്കാം. അപ്പൊ ഇത്രയും വിലയേറിയ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് താങ്ക്സ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള പച്ചക്കറികളാണ് മൊത്തം ഇറക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴെങ്കിലും റീറ്റെയിലേഴ്സ് വന്നിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇത്രയും വലിയ വലിയ ലോറികളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരും. ഇവിടെ വന്ന് അത് ഇറക്കി വെച്ച് ചെറിയ കടക്കാരെ ഫസ്റ്റ് നമ്മളെ തൃശ്ശൂർ റൗണ്ട് ചെയ്തുള്ള കടക്കാർ വരും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാറ്ററിങ്ങും അത് കാര്യമുള്ള ചെറുകിട ആവശ്യക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ വന്നാണ്. ഇവിടെ കുമ്പളങ്ങ, മത്തങ്ങ സാധനങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ചേട്ടാ, ചേട്ടന്റെ പേരൊന്നും അറിയോ? അപ്പോ ഏകദേശം വന്ന് തുടങ്ങി, ഇത് റീറ്റെയിലായി കൊടുത്തു തുടങ്ങിയില്ലേ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഹോൾസെയിലാണ് ചേട്ടന്റെ പേരൊന്നു പറയോ? സണ്ണി ചേട്ടൻ, ജോംസൺ ചേട്ടൻ. ഇതിവിടെ കുമ്പളങ്ങി മത്തിയും മാത്രമേ എടുക്കണം? ഓരോ കടകളിലും ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് അങ്ങനെ എടുക്കുന്നുണ്ടല്ലേ? ഇവിടെ എന്ത് വന്നാലും ഇറക്കി വെക്കും. ഇവിടെ കമ്മീഷൻ കടയാണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ
എല്ലാ പച്ചക്കറി എടുക്കണമെങ്കിൽ പല കടകളിലായിട്ട് നമുക്ക് കയറി വരുന്നുണ്ട്, കയറി ഇറങ്ങേണ്ടി വരും അല്ലേ? ഒരു കടയായിട്ട് അങ്ങനെ വരില്ല അല്ലേ, ഭൂരിഭാഗം അല്ലേ. അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു കടക്കാരന് വേണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ അപ്പുറത്ത് വാങ്ങാം. ഇപ്പൊ ഒരു 5 കിലോ 10 കിലോ ഒക്കെ ആവശ്യമുള്ള ആളുകളാണെങ്കിലൊക്കെയോ കട വരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടുന്ന് കുമ്പളങ്ങ ഇല്ല, ഒരു 5 ഒരു 10 കിലോ കുമ്പളങ്ങ ഇവിടുന്ന് എടുക്കുക, മത്തങ്ങ 10 കിലോ എടുക്കുക, എന്നിട്ട് അടുത്ത കടയിൽ പോയിട്ട് ബാക്കി സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് എടുക്കണം അല്ലേ. എടുക്കണം. ഇവിടെ എന്താണ് എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ടല്ലോ അല്ലേ? ഉണ്ടാവും. ആ മൊത്തം ഞായറാഴ്ച ഇല്ല, മുടക്കാണ്. അപ്പൊ ബാക്കി 6 ദിവസം മാർക്കറ്റ് ഇവിടെ ഉണ്ടാവും. ഇന്ന് നമ്മളെ മത്തങ്ങയുടെ വിലയൊക്കെ തീരുമാനിച്ചാ 9 രൂപ. കുമ്പളങ്ങ എന്താ 12 രൂപ വരെ ഇന്നത്തെ വില നിലവാരം വരുന്നുണ്ട്. സൈസ് അനുസരിച്ചാണ് വരുന്നത്. രാവിലെ ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ തന്നെ ആ കച്ചവടക്കാർ, അതായത് ഹോൾസെയിൽ കച്ചവടക്കാർ ഇവിടെ വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു 6 മണിയോടനുബന്ധിച്ച് ആറ് മണിയോടനുബന്ധിച്ച് റീറ്റെയിൽ കച്ചവടക്കാർ ഇവിടെ വന്നു തുടങ്ങും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പച്ചക്കറികൾ റീറ്റെയിലായിട്ട് എടുക്കാനാണെങ്കിൽ ഒരു 6 മണിക്ക് ശേഷമാണെങ്കിൽ ഇവിടെ വില ഒക്കെ തീരുമാനിച്ച് നമുക്ക് തിരക്കൊക്കെ ഒന്ന് ഒഴിയും. ഹോൾസെയിലായിട്ട് വലിയ വലിയ കടക്കാരൊക്കെ പുലർച്ചെ 2 മണി തൊട്ടിട്ട് തന്നെ ഇവിടുന്ന് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടന്റെ പേരൊന്ന് പറയോ? ജോണി. ജോണി ചേട്ടൻ, ജോണി ചേട്ടൻ തൃശ്ശൂർ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ ഇവിടെ 20 കൊല്ലമായി 20 കൊല്ലമായി ഇറക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഹോൾസെയിൽ കച്ചവടക്കാരെ തിരക്കാണ്. അത് എത്ര മണിയാകുമ്പോൾ കഴിയാ? അതൊരു 8-9 മണിയാകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ പിന്നെ റീറ്റെയിൽ കടക്കാര്, റീറ്റെയിലിന്റെ സെയിലായി. ഞായറാഴ്ച ചോദിച്ച് ബാക്കി എല്ലാ ദിവസവും ബാക്കി എല്ലാ ദിവസങ്ങളും എല്ലാ ദിവസവും ഉണ്ടാവും. ഇവിടെ ഒരു ചേട്ടനുണ്ട്, ചേട്ടൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കല്ലേ പയറില്ലേ, പയറ് വന്നിട്ടുണ്ട്. അതേപോലെ ചേട്ടന്മാരവിടെ ഉണ്ട്, കോവയ്ക്ക വന്നിട്ടുണ്ട്. ഇവിടെ കോവയ്ക്ക പയറ്, അമരക്കായ, വഴുതനങ്ങ, എല്ലാ ഐറ്റംസും എല്ലാ സൈഡിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വലിയ ഇതേപോലെ വലിയ വണ്ടികളിൽ നിന്ന് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ വന്ന് ഇതായി വയ്ക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ വാഴയുടെ ഇലകൾ വന്നിട്ടുണ്ട്. വാഴയുടെ ഇല, ചേട്ടാ എങ്ങനെയാണ് ഈ ഇലയുടെ നിലവാരം വില വരുന്നത്? ഇലയുടെ നിലവാരം 4 കിലോ 3 രൂപ. 4 കിലോ 3 രൂപ. പിന്നെ ബാക്കിയുള്ള ഇത് 6 രൂപ. വലിയ ഇല ഒറ്റ ഇതാണെങ്കിൽ 6 രൂപ. ഒരു കെട്ടെത്ര പീസ് ഉണ്ടാവും? വലുത് 100 ഉണ്ടാവും. 4 കിലോ മാത്രമാണെങ്കിൽ 200 എണ്ണം ഉണ്ടാവും. ഇത് വില മാറിക്കൊണ്ടിരിക്കൂലേ ദിവസം. ദിവസം വില മാറുമോ ചേട്ടാ? നല്ല കല്യാണങ്ങളൊക്കെ ആവുമ്പോ, മകരൊക്കെ ആവുമ്പോ 3-5 ആവും. സീസൺ വരുന്ന സമയങ്ങളല്ലേ. അപ്പൊ ഇവിടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാല് വലിയ ഇല 1-6 രൂപയും 4 കിലോ 3 രൂപയാണ് ഇവിടുത്തെ വില നിലവാരം വരുന്നത്. അത് ഓരോ സീസൺ അനുസരിച്ചും കാര്യങ്ങളനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ച് വില മാറിക്കൊണ്ടേ ഇരിക്കും ഇവിടെ. അപ്പൊ നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളിപ്പോ ഉള്ളത് തൃശ്ശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിലെ വീഡിയോസ് ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ തലേ ദിവസം തന്നെ വണ്ടികൾ ഹോൾസെയിലുകാർക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ വന്നു തുടങ്ങും. ഏകദേശം ഒരു പുലർച്ചെ 2 മണിയാകുമ്പോൾ തന്നെ ഹോൾസെയിൽ കച്ചവടം ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. റീറ്റെയിൽകാർക്ക് വേണ്ടിയിട്ട് ഒരു 6 മണി, പുലർച്ചെ ഒരു 6 മണിക്ക് ശേഷം റീറ്റെയിലുകാരുടെ തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ ഒരു 10-200 കടകളുണ്ട്. ആ കടകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കും വലിയ വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ എല്ലാ പച്ചക്കറികളും ഇവിടെ അവൈലബിളാണ്. ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഈ മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ റീറ്റെയിലായിട്ട് ആവശ്യമുള്ള ആളുകൾ തൃശ്ശൂർ റൗണ്ടിലുണ്ടെങ്കിൽ ഇവിടെ ഒരു 6 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറികളും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.